guys, welcome back to my channel, Bini's Days with you. Now, we will talk about baking soda. Baking soda is amazing tips for this video. If you want to talk about baking soda, baking soda is very good. Beauty related issues നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗിന് മാത്രമല്ല നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും ഈ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ടല്ലേ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ ഈ അഴുക്കായിട്ടൊക്കെ ഇരിക്കും നല്ല അഴുക്കായിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞിരുന്നാൽ അതിന്റെ കറയൊക്കെ ഇളകി പോകും അതുപോലെ തന്നെയാണ് നമുക്ക് വേറെയും ബേക്കിംഗ് സോഡയുടെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അതിൽ ആറ് ഉപയോഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ആന്റിബാക്ടീരിയൽ ആന്റിസെപ്റ്റിക് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഒരു ഏജന്റ് കൂടിയാണ് ഒരു സൈഡ് എഫക്ട്സും തന്നെ ഈ ബേക്കിംഗ് സോഡയ്ക്ക് ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ബേക്കിംഗ് സോഡ കൊണ്ടുള്ള ആറ് അമേസിംഗ് ടിപ്സ് എന്ന് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ കാര്യം മുഖക്കുരു മാറ്റൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ബേക്കിംഗ് സോഡ എങ്ങനെയാണ് ഈ മുഖക്കുരു മാറ്റൻ ഉപയോഗിക്കുന്നതെന്ന് അപ്പൊ ഇത് ഇവിടെ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ കുഴച്ചു വെച്ചിട്ടുള്ള ഒരു മിക്സ് ആണേ ഇത് നമുക്ക് ഈ മുഖക്കുരുള്ള ഭാഗത്തൊക്കെ എങ്ങനെ തേച്ചു കൊടുക്കാം ഉപയോഗിക്കണം മുഖക്കുരു മാറാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിലെ അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ കലർത്തിയ വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് മുക്കി വെക്കാം നഖം ഒന്ന് മുക്കി വെക്കാമേ സോ ബേക്കിംഗ് സോഡ ഉള്ള വെള്ളത്തിൽ ഞാൻ നഖം മുക്കി വെക്കാൻ പോവേണേ ഇപ്പൊ ഒന്ന് നഖത്തില് നഖത്തിലെ അഴുക്കൊക്കെ കളയാം നഖത്തിലെ ഈ അഴുക്കൊക്കെ വരേണ്ട മഞ്ഞ കളറിലൊക്കെ ഏൽക്കില്ലേ അപ്പൊ അതിന് പറ്റിയൊരു റെമഡിയും കൂടിയാണ് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം അതിന് വേണ്ടത് ബേക്കിംഗ് സോഡ റോസ് വാട്ടറും കൂടെയാണ് ബേക്കിംഗ് സോഡ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മുഖത്ത് പുരട്ടി കൊടുത്തിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പ് നാറ്റം മാറാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ നല്ലൊരു റെമഡിയും കൂടെ വേണമെന്ന് പറയാം കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമ്മുടെ കഷങ്ങളിൽ പുരട്ടി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കഴുകി കളയാം ഇതിങ്ങനെ നിങ്ങൾ ഒരു ഒന്നിടവട്ട് ചെയ്ത് നോക്കൂ ഇനി 5-ാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താരം മാറാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നനഞ്ഞ മുടിയിൽ ഈ ബേക്കിംഗ് സോഡ കുറച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നല്ലപോലെ കഴുകളെ ആഴ്ചയിൽ ഒരു ദിവസം വേണം ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്തായാലും കാണിക്കുന്നില്ല കാരണം കുളിക്കാൻ നേരത്താണ് അത് ചെയ്തിട്ട് കാര്യമുള്ളത് അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഞാനത് കാണിക്കുന്നില്ല പക്ഷേ നല്ലതാണ് മുടിയുടെ PH ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയും കൂടിയാണ് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഇനി
ആറാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൽ മഞ്ഞക്കറ മാറ്റാൻ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് പല്ലിച്ച് കൊടുക്കാം. ബേക്കിംഗ് സോഡ മാത്രമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുമ്പോഴത്തേക്കാണ് കുറച്ച് ഇരട്ടി ഫലം നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. കുറച്ച് വെളുത്തിട്ടുണ്ടല്ലേ. സോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേക്കിംഗ് സോഡ കൊണ്ടുള്ള ആറ് അമേസിംഗ് ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബേക്കിംഗ് സോഡ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബേക്കിംഗ് സോഡ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടെ ഡ്രൈ ആക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആഫ്റ്റർ നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്ത തന്നെ ഒരു ബെല്ലൈക്കൻ കാണുക, അത് ഇവിടെ ക്ലിക്ക് ചെയ്തിരുന്നാൽ മാത്രമേ ഞാൻ ഇപ്പൊ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.